ആകാശത്ത് നിന്ന് വെള്ളമിറക്കുന്ന റബ്ബ്, കിണറ്റിൽ വെള്ളം തരുന്ന റബ്ബ്, അവിടെയെല്ലാം അവന്റെ സൃഷ്ടിപ്പ് ചിന്തിക്കുമ്പോൾ അത്ഭുതം തന്നെ. കുറ്റ്യാടി ടൗണിലൂടെ ഞാൻ ഇങ്ങനെ നടക്കുമ്പോ ഒരു സ്ഥലത്ത് വെള്ളം കിട്ടാൻ വേണ്ടി കിണർ കുഴിച്ച് താഴോട്ട് കുഴിക്കുന്നത് ഞാൻ കണ്ടു. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി ഞാൻ തൊട്ടിൽപാലം റോഡിലൂടെ വയനാട്ടിലേക്ക് ചുരം കയറാൻ കയറി. അങ്ങനെ മലയുടെ മേലെ ചുരത്തിന്റെ മേലെ എത്തിയപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു, അല്ലാ, കുറ്റ്യാടിയിൽ തന്നെ വെള്ളം കിട്ടാൻ താഴോട്ട് കിണർ കുഴിക്കുന്നതാണ് കണ്ടത്. എന്നാൽ ഈ മലയുടെ മേലെയുള്ളവർ എത്രയായിരിക്കും താഴോട്ട് കുഴിക്കേണ്ടി വരിക? അതിങ്ങനെ ചിന്തിക്കുമ്പോഴല്ലേ കാണുന്നത്, മലയുടെ മേലെ നിന്ന് ഓസ് പൈപ്പ് ഇട്ടിട്ട് വെള്ളം ഇങ്ങനെ മേലെ നിന്ന് ഒലിച്ചു വരുന്നതാണ് കാണുന്നത്. എന്നിട്ട് ആ വെള്ളം അതാ ജീപ്പ് കഴുകാനും കാറ് കഴുകാനും ഡ്രൈവർമാരും ക്ലീനർമാരും ഉപയോഗിക്കുന്നതാണ് ചുരം കയറുമ്പോ കാണുന്നത്. റബ്ബിന്റെ സൃഷ്ടിപ്പ് അത്ഭുതം തന്നെ. താഴ്ന്ന സ്ഥലത്ത് വെള്ളം കിട്ടാൻ താഴോട്ട് കുഴിക്കണം, മേലെയുള്ള സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോ മേലെ തന്നെ വെള്ളമാണ്. അത്ഭുതം തന്നെ. ലക്ഷദ്വീപിലേക്ക് ഞാനൊന്ന് ചെന്ന് നോക്കി, നാല് ഭാഗവും ഉപ്പുള്ള കടലാണ്, രണ്ടോ മൂന്നോ ചതുരശ്ര കിലോമീറ്റർ ഉള്ള നാട്. ആ നാട്ടിൽ നാല് ഭാഗവും കടല്, ആ കടലിന്റെ നാല് ഭാഗങ്ങളിലും ഈ കാണുന്ന ദ്വീപിന്റെ നാല് ഭാഗങ്ങളിലും വലിയ കരിങ്കല്ലിന്റെ കെട്ടുകൾ അല്ലാഹു കെട്ടിയിരിക്കുന്നു. ആരും കെട്ടിയതല്ല, ഉൾക്കടലിൽ നിന്ന് തിരമാല അടിച്ചിങ്ങി വീശി വന്നിട്ട് ഈ ചെറിയ ദ്വീപിലുള്ള ജനങ്ങളെയും ദ്വീപും തിരമാല നക്കിത്തുടച്ചു പോകാതിരിക്കാൻ വേണ്ടി ഏകദേശം ഒരു കിലോമീറ്റർ അകലെ ആ ദ്വീപുകൾക്ക് മുഴുവനും അതാ വലിയ കല്ലുകൊണ്ട് അല്ലാഹു തആല സംരക്ഷണം അതിൽ കെട്ടിയത് കണ്ടപ്പോ ഞാനിങ്ങനെ കടപ്പുറത്തിരുന്ന് കരഞ്ഞുപോയി. റബ്ബിന്റെ ആ അത്ഭുതങ്ങളായ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞുപോയി. ഓ ചെറുപ്പക്കാരേ, ആ ലക്ഷദ്വീപിൽ ചെന്ന് നോക്കുമ്പോ കടലിന്റെ സമീപത്തവർ ചെറിയ കിണർ കുഴിക്കുന്നു, നല്ല ശുദ്ധമായ വെള്ളം അവിടെ ലഭിക്കുന്നു. റബ്ബിന്റെ കൊടുതി എത്രയാണ്, ഈ വെള്ളങ്ങളെല്ലാം എനിക്ക് തന്ന റബ്ബ് ഒരു വെള്ളമേ കുടിക്കരുതെന്ന് പറഞ്ഞുള്ളൂ. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, ന്യൂ ഇയർ ആഘോഷിക്കാൻ നിന്നെ കള്ളു കുടിക്കാൻ ആരെങ്കിലും ക്ഷണിച്ചാൽ, മദ്യപിക്കാൻ വേണ്ടി നിന്നെ ആരെങ്കിലും വിളിച്ചാൽ, പെരുന്നാളിന്റെ ദിനത്തിൽ ആരെങ്കിലും നിന്നെ കള്ളു കുടിക്കാൻ വിളിച്ചാൽ, കല്യാണത്തിന്റെ തലേ ദിവസം നിന്നെ ലഹരിയിലേക്ക് വിളിച്ചാൽ, ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നീ ഓർക്കണം, അല്ലാഹു യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദൂ ഇല്ലൽ മുത്തഖീൻ. സുഹൃത്തുക്കളെല്ലാം പടച്ചവന്റെ കോടതിയിൽ ശത്രുക്കളാണ്, സുഹൃത്തുക്കളെല്ലാം പടച്ചവന്റെ കോടതിയിൽ ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീം, അല്ലാഹുവിന് ഭക്തിയോടുകൂടെ ജീവിച്ചവരൊഴികെ, അല്ലാഹുവിനെ ഭയപ്പെടാതെ നിന്നെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന സുഹൃത്തുക്കൾ നിന്റെ ശത്രുക്കളാണ് കേട്ടോ. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാൻ നിനക്ക് പ്രചോദനം നൽകുന്ന സുഹൃത്തുക്കളുണ്ടോ? തങ്ങന്മാരെ രാഷ്ട്രീയം നോക്കി നിസാരപ്പെടുത്താൻ പറയുന്ന സുഹൃത്തുക്കളുണ്ടോ? സുന്നത്ത് ജമാഅത്തിലെ മുഅ്മിനീങ്ങളെ തമ്മിലടിപ്പിച്ച് ഗ്രൂപ്പും വഴക്കുമുണ്ടാക്കിയിട്ട് പരസ്പരം ചീത്ത പറയാൻ പ്രചോദനം നൽകുന്ന പണ്ഡിതന്മാരുണ്ടോ? അതുപോലെ തന്നെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നതിനു പകരം നിസ്കാരം കലാക്കി കളിയുന്ന കളിക്കാരുണ്ടോ? അതുപോലെ തന്നെ ഹറാമിലേക്ക് നോക്കാൻ നിന്നെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന കൂട്ടുകാരുണ്ടോ? നിനക്കതാ ടെലിഫോൺ നമ്പർ കൈമാറുന്ന ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ഉണ്ടോ? നിന്റെ സുഹൃത്തുക്കൾ ഏതെല്ലാം രംഗത്തുണ്ട്? നിന്നെ കള്ളുകുടിക്കാൻ ക്ഷണിക്കുന്ന സുഹൃത്തുക്കളുണ്ടോ? ചീട്ട് കളിക്കാൻ വേണ്ടി സുഹൃത്തതാ ക്ഷണിക്കുന്നവരുണ്ടോ? നിന്നെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുത്തനാശയത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നിട്ട് ഖുർആനോതി നിന്നെ വഞ്ചിക്കുന്ന വഞ്ചകന്മാരുണ്ടോ? ആമാശയത്തിന് ക്യാൻസറായിട്ട് ഒരിറ്റ് വെള്ളം വയറ്റിലേക്ക് കുടിക്കാൻ കഴിയാത്ത രോഗികളില്ലേ? അല്ലാ, എനിക്ക് നീ ആരോഗ്യം തന്നില്ലേ, വെള്ളം തന്നില്ലേ, ആവശ്യത്തിനുള്ളത് ശരീരം സ്വീകരിച്ചിട്ട് ബാക്കി മുഴുവനും പുറന്തള്ളാൻ എനിക്ക് നീ വിയർപ്പും
പുത്രവും തന്നില്ലേ, അതിനുള്ള സംവിധാനം വെച്ചില്ലേ? ആ റബ്ബ് ഒരുപാട് വെള്ളം എനിക്ക് അനുവദിച്ചു തന്നിട്ട് ആ റബ്ബ് ലഹരിയുള്ളത് കുടിക്കരുതെന്നോട് പറഞ്ഞെങ്കിൽ ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച എനിക്ക് ലഹരി കുടിക്കാൻ കഴിയുമോ? ഓ മുസ്ലിമേ, വെറുതെ അല്ല കേട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. യമനിൽ നിന്ന് വന്നൊരു സഹാബി നബിയെ, ഞങ്ങളുടെ നാട്ടിലൊരു പാനീയം കുടിക്കൽ പതിവുണ്ടെന്ന് പറഞ്ഞു. എന്താണ് ആ പാനീയത്തിന് ലഹരിയുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, അത് ഖംറ് എന്ന പേരിലല്ല, കള്ള് എന്ന പേരിലല്ല, പേരെന്താണെന്നതല്ല പ്രശ്നം, അതിന് ലഹരിയുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ ലഹരിയുള്ളതെല്ലാം ഹറാമു തന്നെ, എല്ലാം കള്ളു തന്നെ? അവിടുന്ന് പറഞ്ഞില്ലേ ആരെങ്കിലും ലഹരിയുള്ളത് കുടിച്ചാൽ അല്ലാഹു ഏറ്റെടുത്ത കടപ്പാടാണ് അവനെ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും കേട്ടോ. സഹാബത്ത് ചോദിച്ചു, അമാ തീനത്തുൽ ഖബാൽ, തീനത്തുൽ ഖബാൽ എന്താണ് നബിയെ? ഇതുവരെ കേൾക്കാത്തൊരു പേരാണത്, തീനത്തുൽ ഖബാൽ. അതെന്താണ് നബിയേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മറുപടി, അറഖു അഹ്ലിൻ നാർ ഔ സാറത്തു അഹ്ലിൻ നാർ, അത് നരകക്കാരുടെ ചലമാണ്, നരകക്കാരുടെ നീരാണ്. ഓ ചെറുപ്പക്കാരെ, ലഹരി കുടിക്കാൻ ഒരാൾ വിളിക്കുമ്പോ ശരിക്കൊന്ന് ആലോചിക്കണം പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ആരാണ് നരകക്കാർ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലെറിഞ്ഞ നുംറൂദ് നരകക്കാരനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അക്രമിക്കാൻ പിന്നാലെ വന്നിട്ട് വെള്ളത്തിൽ നിന്ന് വെള്ളം കുടിച്ച് ചത്ത ഫിറഔൻ നരകക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ തലവെട്ടി കൊണ്ടുവന്നാൽ 100 ഒട്ടകം തരുമെന്ന് പറഞ്ഞിട്ട് ബദറിൽ വന്ന്, അതാ തലവെട്ടപ്പെട്ടതിന് ശേഷം ആ ബദറിലെ പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ട അബൂ ജഹൽ നരകക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തബ്ബല്ലകയാ മുഹമ്മദ്, മുഹമ്മദെ നിനക്ക് നാശമെന്ന് വിളിച്ചു പറഞ്ഞ അബൂ ലഹബ് നരകക്കാരനാണ്. അത്തരത്തിലുള്ള നരകക്കാർ, ആ നരകക്കാര് നരകത്ത് കിടക്കുമ്പോ അറിയില്ലേ ചെറുപ്പക്കാരാ, ഇവിടെയുള്ള തീയില്ലേ, ആ തീയിന്റെ 70 ഇരട്ടി ചൂടല്ലേ നരകത്തിലെ തീ? ഇവിടെയുള്ള തീ തന്നെ അതൊന്ന് പൊള്ളിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട, ആ തീ കൊണ്ട് തിളച്ചു മറിയുന്ന വെള്ളമൊന്ന് നമ്മുടെ മുഖത്ത് മറിഞ്ഞു പോയാൽ, ശരീരത്തിൽ ഒഴിഞ്ഞു പോയാൽ, അതാ ശരീരം പഴുത്തില്ലേ, തോലുരിഞ്ഞ് വെളുത്തില്ലേ, അവിടെ പൊക്കിള പൊങ്ങിയില്ലേ, ആ പൊക്കിളിൽ നിന്ന് നീരൊലിച്ചില്ലേ, ചലമൊലിച്ചില്ലേ, എങ്കിൽ ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നമിന്റെ തീ. ആ തീയിൽ അബൂജഹൽ പോയി വീഴുമ്പോ, നുംറൂദ് പോയി വീഴുമ്പോ, കാറൂന് പോയി വീഴുമ്പോ, അമ്പിയാക്കളെയും ഔലിയാക്കളെയും നിസ്സാരപ്പെടുത്തിയ അമ്പിയാക്കൾ ഔലിയാക്കളെ ശത്രുക്കൾ പോയി വീഴുമ്പോ, അള്ളാഹുവിന്റെ ദീനെ മാറ്റിമറിച്ച അസയക്കാര് പോയി വീഴുമ്പോ, അള്ളാഹുവിന്റെ നരകത്തിൽ കടന്ന ജനങ്ങൾ അവരെ ശരീരത്തിൽ നിന്ന് പൊക്കിള പൊങ്ങിയിട്ട് ശരീരത്തിലൂടെ അതാ നീരൊലിക്കുമ്പോ, നുംറൂദിന്റെയും കാറൂരിന്റെയും ഫിറഔനിന്റെയും അബൂജഹലിന്റെയും ശരീരത്തിൽ ചലമൊലിക്കുമ്പോൾ, ആ ചലമാണ് തീനത്തുൽ ഖബാൽ. ചോദിക്കട്ടെ മുസ്ലിം ചെറുപ്പക്കാരെ, ഇവിടെ നിന്ന് അബൂജഹലിനെതിരെ, ഫിറഔനെതിരെ, നുംറൂദിനെതിരെ അമ്പിയാക്കളെ സ്നേഹിച്ച് അമ്പിയാക്കളുടെ അനുയായികളായി ജീവിക്കുന്ന നമ്മൾ അങ്ങോട്ട് ചെന്നതിന് ശേഷം അബൂജഹലിന്റെ ചലം കുടിക്കേണ്ടി വന്നാൽ, നുംറൂദിന്റെ ചലം നക്കേണ്ടി വന്നാൽ, നമ്മളെപ്പോലെ ഗതികെട്ടവരാരാളും. അതുകൊണ്ട് തന്നെ മുസ്ലിം ചെറുപ്പക്കാരാ, നിന്നാര് ക്ഷണിച്ചാലും
അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചവനല്ലേ റബ്ബ് തന്ന ഹലാലായ വെള്ളങ്ങൾ പലതുമില്ലേ? ഹറാം കുടിക്കല്ല കേട്ടോ, നജസ് കുടിക്കല്ല കേട്ടോ. ഒന്നാം നമ്പർ നജസാണ് കള്ള്, ഒന്നാം നമ്പർ നജസാണ് ബ്രാണ്ടി, ഒന്നാം നമ്പർ നജസാണ് വിസ്കി. നീ എന്ത് പേര് പറഞ്ഞാലും ലഹരിയുള്ള വെള്ളങ്ങളെല്ലാം നജസ് തന്നെ, ഹറാബ് തന്നെ. നരകത്തിൽ നിന്ന് നരകാവകാശികളുടെ ചലം കുടിക്കാൻ കാരണം തന്നെ.